ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷോർട്ട് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു ഡിവൈസിലെ ഒരു ഷോർട്ട് ഫിലിം മേക്കിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫിലിം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിലെ ഓഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച്, അതിൽ നമ്മൾ ഒരു ഡിവൈസ് ഏത് ഡിവൈസാണ് ഉപയോഗിക്കേണ്ടത്, ഡിവൈസിൻ്റെ സെറ്റിംഗ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വീഡിയോഗ്രാഫി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഡിയോ റെക്കോർഡിങ്, അല്ലെങ്കിൽ ഓഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഭവം. വീഡിയോഗ്രാഫിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ അത്രയും ഇമ്പോർട്ടൻ്റ് ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു കഥ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഓഡിയോയ്ക്കും ഉണ്ട്, അല്ലെങ്കിൽ ഓഡിയോഗ്രാഫിക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ്. പ്രധാനമായിട്ട് ഫിലിമിൽ രണ്ട് രീതിയിലാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന സിനിമയിൽ രണ്ട് രീതിയിലാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഒന്ന് സിങ് സൗണ്ട്, രണ്ട് ഡബ്ബിങ്, അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റിങ്ങിൽ പിന്നീട് ശബ്ദം മിശ്രണം അല്ലെങ്കിൽ ശബ്ദം കയറ്റുക എന്നുള്ളത്. സിങ് സൗണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. മിക്ക മലയാള സിനിമകളിലും ഇപ്പോൾ സിങ് സൗണ്ട് യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ശബ്ദ ഡയലോഗ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുക, പിന്നീട് എഡിറ്റിംഗിൽ വേണമെങ്കിൽ മാത്രം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് സിങ് സൗണ്ടിൽ ചെയ്യുന്നത്. എന്നാൽ പിന്നീട് ഡയലോഗ് ഡബ് ചെയ്യുമ്പോൾ അതൊരു സ്റ്റുഡിയോയിൽ ചെയ്യുക. പിന്നീട് ഒരു ചിലപ്പം ആൾ തന്നെ ആവാം, അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡബ് ചെയ്ത് ഡയലോഗ് ചെയ്യുന്നതാവാം. ആവശ്യമായിട്ടുള്ള വേറെ ശബ്ദങ്ങൾ അതിൽ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡബ്ബിങ്ങിലേക്ക് വരുമ്പോൾ വരുന്നത്. സിങ് സൗണ്ടിലെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ചില കണ്ടീഷനിൽ നമുക്ക് സിങ് സൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് ഒരു ഔട്ട്ഡോർ കണ്ടീഷനിൽ, വളരെ തിരക്കുള്ള ഒരു സ്ട്രീറ്റിൽ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു മോളിൽ വെച്ചുള്ള ഷൂട്ടിംഗ്, അങ്ങനെയുള്ള കണ്ടീഷനിലൊന്നും നമുക്ക് സിങ് സൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെയുള്ള ഒരു ആംബിയൻസിലുള്ള നോയ്സ് കൂടി ഇതിനകത്തേക്ക് ആഡായി വരും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എന്താ പറയുക, ഒരു കോഴി കൂന്ന സൗണ്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുക്കർ അടിക്കുന്ന സൗണ്ടുണ്ടോ, കുക്കറിന് വിസിലടിക്കുന്ന സൗണ്ടുണ്ടോ, വാഹനങ്ങൾ പോകുന്ന സൗണ്ടോ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ സൗണ്ടിലേക്ക് ആഡ് ചെയ്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് ചില കണ്ടീഷനിൽ നമുക്ക് സിങ് സൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഡബ്ബിങ്ങിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഡബ്ബിങ്ങിൽ നമുക്ക് ആവശ്യമായ ശബ്ദങ്ങൾ ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഡയലോഗ് ആണെങ്കിൽ ഡയലോഗ് നമ്മൾ ആളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച് വരുന്നു. പല കാര്യങ്ങളും നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ഒരു ക്വാളിറ്റി കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സൗണ്ട് മിക്സിങ്ങിൽ, ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലുള്ള സൗണ്ട് മിക്സിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളൊരു ഫിലിം മേക്കിംഗ് വിത്ത് സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് സിങ് സൗണ്ടാണ്, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോഫോൺസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കുറച്ച് മൈക്കിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കാണിച്ചു തരാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറ്റുവാണെങ്കിൽ ഞാൻ താഴെ നമ്മുടെ ലിങ്കിൽ കൊടുക്കാം. അതിൻ്റെ പറ്റുവാണെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് കൂടി കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. വലിയ വിലയൊന്നുമില്ല. 1000 രൂപയിൽ താഴെ വരുന്ന മൈക്കുകളുണ്ട്. ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്കുകളുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഗൺ മൈക്സ് ഉണ്ട്. ഷോർട്ട് ഗൺ മൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാമറയുടെ മുകളിലായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒരു ഗൺ, എന്താ പറയുക, ഷോർട്ട് ഗൺ മൈക്ക് എന്നാണ് അതിന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മൈക്ക് നമുക്ക് വാങ്ങാൻ കഴിയും. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ വരുന്ന ഷോർട്ട് ഗൺ മൈക്സ് ഉണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു എന്താ പറയുക, നോയ്സിനെ ക്യാൻസൽ ചെയ്യുക. അതായത് മൊത്തത്തിലുള്ള നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് ആംപ്ലിഫയിങ് ഓഫ് സൗണ്ട്, അത് നമ്മുടെ സൗണ്ട് കുറച്ചുകൂടെ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത്, അതായത് ഈ മൈക്ക് എങ്ങോട്ടാണോ, ഏത് ഡയറക്ഷനിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത്, അവിടുത്തെ ആൾ സംസാരിക്കുന്നത് മാത്രം, ഇപ്പോൾ സബ്ജക്റ്റിന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ സംസാരിക്കുന്ന സൗണ്ട് മാത്രം ആംപ്ലിഫൈ ചെയ്തെടുക്കുക, അത് ക്യാപ്ചർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്തെടുക്കുക. മറ്റുള്ള നോയ്സ് എല്ലാം അത് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു നോയ്സ് ക്യാൻസലേഷൻ എന്നുള്ള ഒരു കേപ്പബിലിറ്റി കൂടി ഇങ്ങനെ ഷോർട്ട് ഗൺ മൈക്സിനുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വയേർഡ് മൈക്ക്, ഒരു ലെവലിയർ മൈക്കാണ്, അല്ലെങ്കിൽ ഒരു കോളർ മൈക്ക് എന്ന് പറയുന്ന ഇത് കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു മൈക്കാണ്. ഈ മൈക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫിലിം മേക്കിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വയറ് കാണരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഷോട്ടുകൾ നമ്മൾ വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ വയറ് കാണാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ അതല്ല, നമ്മൾ ഡബ്ബിങ് എന്നുള്ള കോൺസെപ്റ്റിൽ മൊബൈലിൽ ചെയ്യണമെങ്കിൽ അതിനും വഴിയുണ്ട്. നമുക്ക് ഒരു ഫോണിൽ വലിയ നോയ്സ് ഒന്നുമില്ലാത്ത, ഒരുപാട് എക്കോ ഒന്നുമില്ലാത്ത ഒരു റൂം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ വെച്ച് നമുക്കൊരു ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഇയർ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ഇട്ടുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഒരു മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇയർഫോൺ വെച്ചിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇയർഫോൺ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോണിൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്താൽ
നോയ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ തട്ടും മുട്ടും ശബ്ദങ്ങളും അങ്ങനെ വേറെ ശബ്ദങ്ങളൊക്കെ അതിനകത്ത് കയറി വരാൻ സാധ്യതയുണ്ട്. എക്കോ ഇല്ലാതെ റൂം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഔട്ട്ഡോർ കണ്ടീഷൻസ് ഒഴിവാക്കുക. കൂടുതൽ നന്നായിട്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കൂടുതൽ നന്നായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഡോൾബി ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡോൾബി ഓൺ വളരെ ഈസി ആയിട്ട് വളരെ മികച്ച രീതിയിൽ ഒരു സൗണ്ട് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡോൾബി ഓൺ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറയുന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങളും പറ്റിയാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. ഇനിയിപ്പോൾ അതല്ല, കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡോബിയുടെ ഓഡിഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡോബിയുടെ പ്രീമിയർ പ്രോ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് സൗണ്ട് ക്യാപ്ചർ ചെയ്യാം. അതിൻ്റെ നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ സൗണ്ട് നമ്മൾ വേറെ കയറ്റുവാണെങ്കിൽ തന്നെ അതിൻ്റെ നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് അഡോബി പ്രീമിയർ പ്രോയിൽ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡയലോഗ്സിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മ്യൂസിക് ബിറ്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഓഡിയോ ലൈബ്രറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. യൂട്യൂബ് ചാനലുള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓഡിയോ ലൈബ്രറി. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗണ്ടുകൾ, സൗണ്ട് എഫക്ട്സ് ആയിട്ടുണ്ട്, അതല്ലെങ്കിൽ BGM ആയിട്ട് മ്യൂസിക്സ് ആയിട്ട് ഉണ്ട്. മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുപാട് സൗണ്ട് എഫക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഓഡിയോ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോപ്പിറൈറ്റ് വരുന്നുണ്ടോ എന്നുള്ളത്. മിക്ക സൈറ്റുകളും കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഓഡിയോ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. അവരുടെ പോളിസീസ് വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഓഡിയോ യൂസ് ചെയ്യുക, അവരുടെ മ്യൂസിക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഒരു കോപ്പിറൈറ്റ് പോളിസി എന്താണ്, റീയൂസബിൾ ആയിട്ടുള്ള മ്യൂസിക്കാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള മ്യൂസിക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റും. ഫീച്ചർ ഫിലിംസ് വരെ ഇപ്പോൾ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞു സനൽകുമാർ ശശിധരൻ്റെ കയറ്റം എന്നുള്ള ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇനിവേ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ.